സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ പ്രദീപ് പാലക്കൽ. നമ്മുടെ കേരളത്തിൽ സാധാരണഗതിയിൽ ബലാത്സംഗം, പീഡനം, കൊലപാതകം, കത്തിക്കുത്ത്, മോഷണം, ഇത്തരം കലാപരിപാടികളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിന് കീഴിൽ ശിക്ഷിക്കപ്പെടും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ നിയമത്തിൽ വിശ്വസിക്കുന്നു, പോലീസിൽ വിശ്വസിക്കുന്നു, നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിശ്വാസങ്ങളെല്ലാം എവിടെ കൊണ്ടുപോയി വെക്കണം എന്നുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, രണ്ടാമതും മൂന്നാമതും നാലാമതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കേരളത്തിൽ ഒരു 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 പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു 5 വർഷം മുൻപേ. അതായത് ഒരു പാലക്കാട് ജില്ലയിലെ ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ശശി, അദ്ദേഹം ഒരു DYFI-ക്കാരൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ്റെ തന്നെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പരസ്യമായ കേസ് വരുന്നു. ആ കേസ് വന്ന് അദ്ദേഹത്തിനെതിരെ പോലീസിലേക്ക് ഈ കേസ് പോകുന്നില്ല. കാരണം പോലീസിൻ്റെ വ്യവസ്ഥ, നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിയമവ്യവസ്ഥയായിട്ട് ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് മാത്രം അവകാശപ്പെടുന്ന ഒരു വിഷയമാണ്. കാരണം ഇടതുപക്ഷം, അവരുടെ പോലീസ്, അവരുടെ ആളുകൾ, ഇവിടുത്തെ നിയമം, ഇവിടുത്തെ കോടതി, ഇവിടുത്തെ പോലീസൊന്നും അവർക്കൊരു വിഷയമല്ല. അതാണ് ആ ഒരു പീഡനം, ബലാത്സംഗം കേസുണ്ടായപ്പോൾ നമുക്കെല്ലാവർക്കും കേരളത്തിൽ അവർ കൊടുത്തൊരു ബോധം, ഒരു പൊതുബോധം. മറ്റൊരു പൊതുബോധം കൂടി അതിൽ സൃഷ്ടിക്കുകയുണ്ടായി. അതായത് ഈ ബലാത്സംഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി ആളുകളെ നിശ്ചയിക്കുന്നു. അന്വേഷിക്കാൻ വന്നത് ബാലൻ, ശ്രീമതി ടീച്ചർ, ഇവർ രണ്ടുപേരായിരുന്നു ഇത് അന്വേഷിക്കാൻ വന്നത്. അന്ന് അവരുണ്ടാക്കിയ ഒരു പ്രത്യേക സിദ്ധാന്തം, അത് രാഷ്ട്രീയ സിദ്ധാന്തം, CPM-ൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സിദ്ധാന്തം പീഡിപ്പിക്കപ്പെട്ടു എന്ന് സത്യം പറഞ്ഞാൽ അവർ അന്ന് അംഗീകരിക്കുന്നു. ആ അംഗീകരിച്ചു എന്നാണ് നമുക്ക് ആ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക. കാര്യം അവർ അന്ന് ഇതിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ആ പീഡനം അത്ര തീവ്രത കൂടിയതല്ലായിരുന്നു എന്നാണ്. അതായത് ബലാത്സംഗം നടന്നിട്ടുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച അത്ര തീവ്രത ആ ബലാത്സംഗത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് PK ശ്രീമതി ടീച്ചർ അടക്കമുള്ള ഈ രണ്ടുപേരുടെ കമ്മീഷൻ, അവർ നിശ്ചയിക്കുന്ന ഒരു ടീം, ഒരു കമ്മീഷൻ അവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇവരെങ്ങനെയാണ് ഒരു ബലാത്സംഗം അന്വേഷിക്കുക എന്ന് ഇതിൽ ചോദ്യമില്ല. കാരണം അങ്ങനെയാണ് പാർട്ടിയുടെ സെറ്റപ്പ്, അങ്ങനെയാണ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ അന്വേഷിക്കുന്നു. പീഡനം നടന്നു എന്ന് സമ്മതിക്കും വിധം തന്നെ പീഡനം നടന്നു, പക്ഷേ തീവ്രത കുറവാണ് എന്നാണ് അവർ അന്ന് പറഞ്ഞത്. ഈ തീവ്രത കുറഞ്ഞ ബലാത്സംഗം നടത്താൻ പാർട്ടിക്കാർക്ക് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്ന ഒരു പൊതുബോധമാണ് അന്ന് അവർ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. അതിനുശേഷം കാലം, വർഷങ്ങൾ, പിന്നീട് ധാരാളം വർഷങ്ങൾ കയറിപ്പോയി. ഇപ്പോൾ ഈ പറയുന്ന ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഈ മഹാനായ നേതാവ് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ കയറിക്കൂടിയിരിക്കുന്നു. അദ്ദേഹം വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇനി ഞാൻ പറയുന്നില്ല. ഈ വിഷയങ്ങൾ ഇത്രയും ഞാൻ ഇവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് പുറത്തുവിട്ട കേരളത്തിലെ ചില വിവരങ്ങൾ, ആ വിവരങ്ങൾ വായിച്ചതിന് ശേഷമാണ് ഈ ഒരു വിഷയം ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇത് മാത്രമല്ല, പിന്നീട് ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ, ഒരു ലേഡീനെ, അവിടുത്തെ തന്നെ രണ്ട് നേതാക്കൾ, ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയോ ആരൊക്കെയോ മാറി മാറി പോയി പീഡിപ്പിക്കുന്നു. അതും കേസ് വരുന്നു, അതും പാർട്ടി തന്നെ അന്വേഷിക്കുന്നു, ഒതുക്കുന്നു. പിന്നീട് മറ്റൊരു വലിയ നേതാവ് ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ചു എന്ന് പറയുന്നു, അത് ഒതുക്കി തീർക്കുന്നു. ഇതെല്ലാം പാർട്ടി ഒതുക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പോലീസിന് ഒരു റോളും ഇല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥ. നമുക്കറിയാം പോലീസിൻ്റെ റോൾ എന്താണെന്ന്, അതിലേക്കും നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ഈ വിഷയം ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, 2016 മുതൽ 2021 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നിരിക്കുന്നത് 10,000-ൽ അധികം ബലാത്സംഗങ്ങളാണ് എന്ന ഒരു ക്രൈം റെക്കോർഡ്സ്, പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മൊബൈലിലേക്ക് നോക്കുന്നത്. അതായത് കേരളത്തിൽ 2016 മുതൽ 2021 വരെ നടന്ന അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് 11,885 ബലാത്സംഗ കേസുകൾ. ആലോചിക്കണം, കേരളം സ്ത്രീ സുരക്ഷയ്ക്ക്, സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയും പിന്നെ മദ്യവിമുക്ത കേരളം എന്ന് പറയുന്ന ഐഡിയോളജിയുമെല്ലാം ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഈ സമയങ്ങളിൽ, അവരുടെ ഈ സമയങ്ങളിൽ അവർ മുന്നോട്ട് വച്ചിരുന്ന അവരുടെ ഐഡിയോളജി, സ്ത്രീ സുരക്ഷയും മദ്യവിമുക്ത കേരളവും. മദ്യവിമുക്ത കേരളം എന്തായി നമുക്കറിയാം, പച്ചയ്ക്ക് നമ്മുടെ കപ്പ, മരച്ചീനി എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും വാറ്റാനുള്ള പദ്ധതിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദ്യവിമുക്തം എന്ന് പറയുന്ന ആശയം. ആ ആശയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ഈ സംഭവത്തിലാണ് ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. ബലാത്സംഗങ്ങൾ 11,885 ബലാത്സംഗ കേസുകൾ കേരളത്തിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്നിരിക്കുന്നു.
അതേപോലെ തന്നെ സ്ത്രീ പീഡനങ്ങൾ, ബലാത്സംഗം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് കടക്കാതെ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസുകൾ വളരെ കുറവാണ്. 25,652 പീഡന കേസുകൾ നടന്നിരിക്കുന്നു സ്ത്രീകൾക്കെതിരെ. അതായത് ബലാത്സംഗവും പീഡനവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 38,000 പേർക്ക്, 40,000 അടുത്ത് സ്ത്രീ പീഡന ബലാത്സംഗ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പോലീസിൻ്റെ തന്നെ ക്രൈം റെക്കോർഡ്സിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ്. ഇനി പെൺകുട്ടികളെ സ്ത്രീകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയത് 1,000+ കേസുകളാണ് വന്നു കിടക്കുന്നത്, 1,000+ കേസുകൾ. പിന്നെ ഈ പൂവാലന്മാരുടെ ശല്യം, പിന്നാലെ നടക്കുന്ന ആൾക്കാർ ശല്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന കേസുകൾ വന്നിരിക്കുന്നത് 2,585 കേസുകൾ വന്നിരിക്കുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട മരിച്ച ആത്മഹത്യ ചെയ്ത കേസുകൾ എന്ന് പറയുന്നത് 78 എണ്ണമാണ്. നമുക്കറിയാം വിസ്മയയുടെ കേസെല്ലാം കേരളം കത്തിച്ച ഒരു വലിയ വിഷയമാണ് വിസ്മയ കേസ്. അതിൻ്റെ തൊട്ടടുത്ത് 5-6 മരണങ്ങൾ സ്ത്രീധന പീഡന കേസുകൾ കൊണ്ട് തന്നെ ഉണ്ടായി. അത് 78 കേസുകളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ആക്രമണം കൊണ്ട് നടന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് 19,050 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 19,050 കേസുകൾ. ഇതിന് പുറമെ മറ്റ് ആക്രമണങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള മാല പൊട്ടിക്കൽ, റോഡിൽ വെച്ച് അതിക്രമിക്കാൻ ശ്രമിക്കൽ, പീഡിപ്പിക്കാൻ ശ്രമിക്കൽ, ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ, അത്രയും കേസുകൾ എന്ന് പറയുന്നത് 26,044 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സിൽ നിന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന ഈ സംഭവം. ഇത് മറ്റ് പല മാധ്യമങ്ങളിലും ഇന്ന് ഭംഗിയായിട്ട് വാർത്തയും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം സെക്രട്ടറിമാരെയൊക്കെ തെരഞ്ഞെടുത്തതിന് ശേഷം CPM സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ അന്ന് കേട്ട ഒരു രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ പ്രാതിനിധ്യം, പാർട്ടിയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. അതേസമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, 50% വരെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് ഈക്വലായിട്ട് എത്ര പുരുഷന്മാരുണ്ടോ അത്രയും തന്നെ സ്ത്രീകൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സെറ്റപ്പിലേക്ക് പാർട്ടി മാറുമോ, അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ ചോദിക്കുമ്പോൾ അത്ഭുതത്തോടെ കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പാർട്ടിയെ തകർക്കാനോ ഈ കമ്മിറ്റിയെ തകർക്കാനോ ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നു, സ്ത്രീകൾ 50% പാർട്ടി തകരുമെന്ന്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീ സമീപനം. ഇത് ഒരു വ്യക്തമായ തെളിവാണ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നു. അതാണ് ഇവരുടെ ഒരു പാർട്ടിയുടെ തന്നെ ഒരു കാഴ്ചപ്പാട്. നമുക്കറിയാം അധ്യാപികയെ, ജീവിച്ചിരിക്കുന്ന അധ്യാപികയെ തന്നെ എന്താ പറയുക, കുഴിച്ചിടുന്ന രീതിയിൽ, അവരെ ശവമടക്ക് സംസ്കാരമൊക്കെ നടത്തുന്ന രീതിയിൽ നടത്തുന്ന ആ സെറ്റപ്പിലേക്ക് വളർന്നു വന്ന സ്ത്രീ സുരക്ഷാ സംവിധാനമാണ് ഈ പാർട്ടിക്ക് ഇന്ന് കേരളത്തിലുള്ളത് എന്നും നമുക്കറിയാം. ഇനി ഇതെല്ലാം പോട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവം, കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തിരുവനന്തപുരത്ത് KSU ഒരു നേതാവ്, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ SFI കൈയും കാലും തലയും എല്ലാം പിടിച്ച് വലിച്ച് റോട്ട് കൂടെ വലിച്ചു കൊണ്ടുപോയി അതിക്രമിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മളെല്ലാവരും കണ്ടു. കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ മാത്രം ഞെട്ടി, ഒരു സാംസ്കാരിക നായകളും ഞെട്ടിയില്ല, ഒരു രാഷ്ട്രീയ പ്രമുഖരും ഞെട്ടുന്നത് കണ്ടില്ല. മറ്റേ വെൺമുലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സമരം നടത്തുകയും നിരാഹാരം നടത്തുകയും ചെയ്ത PK ബിജു അടക്കമുള്ള ഒരാളുകളും ഞെട്ടുന്നതായി നമ്മൾ ആരും കാണുന്നില്ല, ഒരിക്കലും കാണാൻ സാധ്യതയുമില്ല. കാരണം ഇത് വേറെ സെറ്റപ്പാണ്, പാർട്ടിയുടെ സെറ്റപ്പ് വേറെയാണ്. ഈ സമാധാനം എന്ന് പറയുന്ന സാധനമേ കേരളത്തിൽ ഇല്ലാതെയായിട്ട് ഈ കഴിഞ്ഞ 2016 മുതലാണ് ഈ ക്രൈം റെക്കോർഡ്സ് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. എന്നിട്ട് ഇതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു കടുത്ത ഒരു തീരുമാനം, ഒരു ഞെട്ടിക്കുന്ന തീരുമാനം ഈ പാർട്ടി എടുത്തു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ആശ്വാസത്തിന് വക കണ്ടെത്താനുള്ളത്. അതെന്താണെന്ന് നമുക്ക് അറിയാം. നമ്മൾ 4 ദിവസം മുമ്പ് തന്നെ വാർത്ത ചെയ്തിരുന്നു. അതായത് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവിടെ 2 കോടി രൂപ ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്, കേരളം മാറ്റിവെച്ചിട്ടുണ്ട്, പിണറായി വിജയൻ മാറ്റിവെച്ചിട്ടുണ്ട്. ബാലഗോപാലാണ് വിളിച്ചു പറഞ്ഞത്. എന്തിനാണ് ബാലഗോപാൽ അത് വിളിച്ചു പറഞ്ഞത്? ബാലഗോപാലിനോട് തന്നെ ചോദിക്കേണ്ട വിഷയമാണ്. അതേതോട് പലരും ചോദിച്ചിട്ട് മറുപടി പറയാത്ത വിഷയമാണ്. 2 കോടി രൂപയ്ക്ക് ലോക സമാധാനം ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ ഷാളും ചുരിദാറും അടക്കം വലിച്ചു പറിച്ച് അവരെ റോട്ടുകൂടെ ഓടിച്ചിട്ട് അടിച്ച SFI അടക്കം നിയന്ത്രിക്കാൻ കഴിയാത്ത ഇവർ ലോക സമാധാനത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ പരമ പുച്ഛം ഇവരോട് തോന്നേണ്ട കാലഘട്ടമാണ് ഇപ്പം നമ്മുടെ മുൻപിലുള്ളത്. ഇനി ഈ പരമ പുച്ഛം നമുക്ക് തോന്നിയാൽ നമ്മളെയും അതിക്രമിക്കുക എന്നല്ലാതെ ഈ പുച്ഛമോ വകതിരിവോ അന്തമോ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു പ്രധാന വർഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വാർത്ത ചെയ്തത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക ഈ വാർത്ത ചെയ്തതിൽ. കാരണം ഒരു പുരോഗമനവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമുക്കിനി അടുത്തതായി ചെയ്യേണ്ടതുണ്ട്. ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ച് നമുക്ക് ലോകം സമാധാനത്തോടെ കൊണ്ടുപോകാൻ കേരളത്തിൽ ചർച്ച നടത്തേണ്ടതുണ്ട്.
നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം മരച്ചീനിയിൽ നിന്നും ചാരായം വാറ്റിയെടുത്തിട്ട് നമുക്കിവിടെ സുലഭമായി ഞാൻ പറയുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോർ വഴി പോലും ഈ ശുദ്ധമായ വാറ്റിയ ചാരായം കൊടുക്കാനുള്ള സംവിധാനം കേരള സർക്കാർ ഈ പിണറായി വിജയൻ്റെ കാലഘട്ടം കഴിയുന്നതിന് മുൻപേ ഉണ്ടാക്കണം എന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. കാരണം ഇനി അത് കിട്ടാത്തതിൻ്റെ പേരിൽ ആൾക്കാർ പരസ്പരം തല്ലുകയും വെട്ടുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കാൻ നമുക്ക് മരച്ചീനിയിൽ നിന്ന് ചാരായം എടുക്കുകയും ലോക സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും 2 കോടി രൂപയ്ക്ക് നമുക്ക് ലോക സമാധാനം ഉണ്ടാക്കുകയും ചെയ്യണം. ആ ഒരു വിഷയം നടപ്പിലാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ഒരുമിച്ച് കൈകോർക്കേണ്ടതുണ്ട്. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പർദ്ദയെല്ലാം അണിഞ്ഞ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുന്നിട്ട അതേ മാതൃകയിൽ നമുക്കിതിനും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ, നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. നമസ്കാരം.